Selamu aleyküm ve rahmetullahi ve berekatuhu. Elhamdülillahi rabbil alemin ve l'akimetu lilmuttaqin ve sallallahu ala seyyidina Muhammedin ve alihi ve sahbihi ecma'in ama ba'd. Allahu 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 Allah Allahu 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 Allah Mauti hayati mahvi sabati zulli ya izi faqri kamali al kullu indi jannatu huldi ma dumtu fi ha Allahu 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 Allah Allahu 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 Allah പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ തജ്വീദിന്റെ പഠനം തുടങ്ങി മഖാരിജുൽ ഹുറൂഫ് അവസാനിച്ചു. അതിനുശേഷം ഇൽഹാർ, എന്താണ് ഇൽഹാർ എന്ന് പഠിച്ചു, ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഇഖ്ഫാനെ കുറിച്ച് പഠിക്കുകയാണ്. എന്താണ് ഇൽഹാർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇൽഹാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോടി വരേണ്ടത് വ്യക്തമാക്കൽ, വ്യക്തമായിട്ട് ഉച്ചരിക്കണം. സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കണം അല്ലേ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ എന്താക്കണം? സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കണം. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? ആറെണ്ണമാണ്. അംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. റെഡിയല്ലേ മക്കളെ? ഓക്കെ, ഇൻഷാ അല്ലാ ഇന്ന് ഇഖ്ഫാനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നേരെ ഇൽഹാറിൻ്റെ ഓപ്പോസിറ്റാണ്, അവ്യക്തമാക്കൽ. അത് വ്യക്തമാക്കലാണെങ്കിൽ ഇത് അവ്യക്തമാക്കൽ. റെഡിയല്ലേ? ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ 15 എണ്ണമാണ്. അപ്പൊ നിങ്ങൾ നോട്ടാക്കിട്ട് വെക്കണം ഈ 15 അക്ഷരങ്ങൾ. നോക്ക്, 15 അക്ഷരങ്ങൾ. ത, സ, ജീൻ, ദാൽ, ദാൽ, സാഇ, സീൻ, ഷീൻ, സ്വാദ്, വാദ്, തോ, ല, ഫ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങൾ, ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ 15 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ രാഗത്തോടെ അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. ഒന്നുകൂടി, ത, സ, ജീം, ദാൽ, ദാൽ, സാഇ, സീൻ, ഷീൻ, സാദ്, ലാദ്, ത്വ, ല, ഫ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ 15 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ രാഗത്തോടെ, അതായത് ഒന്നത്തോടെ അവ്യക്തമാക്കി ഓതണം. നിങ്ങൾക്ക് ഉദാഹരണം ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോ, തൻവീൻ വന്നതിന് ശേഷം ഇഖ്ഫാന്റെ അക്ഷരമായ ത വന്നു. അപ്പോൾ അവ്യക്തമാക്കി, ഒന്നത്തോടുകൂടി രാഗത്തോടെ അവ്യക്തമാക്കി ഓതണം. അദിനിൻ തജിരി, നൂനിനെ അവ്യക്തമാക്കി, തൻവീനിനെ അവ്യക്തമാക്കി ഓതുന്ന്. അദിനിൻ തജിരി,
ഇനി രണ്ട് പദങ്ങളിലായിട്ട് മൻ താബ അവിടെ ഓതേണ്ടത് മൻ താബ രാഗത്തോടുകൂടി സാക്കിനായ നൂനിനെ അവ്യക്തമാക്കിയിട്ട് ഓതണം മൻ താബ മൻ താബ ഇൽഹാറിൽ എങ്ങനെയായിരുന്നു മൻ അഗറല സാക്കിനായനുവിന് ശേഷം അംസ വന്നാൽ അംസ ഏത് അക്ഷരമാണ് ഹൽക്കിന്റെ അക്ഷരമാണ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം ഇൽഹാറാവുമ്പോ വ്യക്തമാക്കണം മൻ അഗറല ഇവിടെ താഹ് വന്നു താഹ് ഇഖ്ഫാന്റെ അക്ഷരമാണ് താഹ് ഇഖ്ഫാന്റെ അക്ഷരമാണ് ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ വന്നാൽ സാക്കിനായനുവിന് തൻവീനിനെയും എന്ത് ചെയ്യണം ഉന്നത്തോടുകൂടി രാഗത്തോടുകൂടി അവ്യക്തമാക്കിയിട്ട് ഓതണം മൻ താബ ഇനി ഒറ്റൊരു പദത്തിൽ വന്നതിന് ഉദാഹരണം താഹ് സാക്കിനായനുവിന് ശേഷം താഹ് വന്നത് ഒറ്റൊരു പദത്തിൽ വന്നതിന് ഉദാഹരണം അഹ്സൻതും 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 സാക്കിനായനുവിന് ശേഷം സുക്കൂനുള്ള നൂനിന് ശേഷം എന്ത് വന്നു മക്കളെ വന്നു ഇഖ്ഫാന്റെ അക്ഷരമാണ് അപ്പോ രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഓതണം ഇനി ജീമിന് ഉദാഹരണം ഖൽഖൻ ജദീദ ഖൽഖൻ ജദീദ തൻവീനിന് ശേഷം ജീമ് വന്നു ജീം ഏതിന്റെ അക്ഷരമാണ് മക്കളെ ഇഖ്ഫാന്റെ അക്ഷരമാണ് അപ്പൊ എന്ത് ചെയ്യണം ഖൽഖൻ ജദീദ രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഓതണം ഇവിടെ നോക്കേ രണ്ട് പദങ്ങളിലായിട്ട് വന്ന് മൻ മൻ ജാ സുക്കൂനുള്ളതിനു ശേഷം ജീം വന്നു എന്ത് ചെയ്യണം രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഓതണം മൻ ജാ ഇവിടെ മൻ ജാ ഓതാൻ പാടുണ്ടോ ഇല്ല അത് ഇൽഹാറിലാണ് ഇൽഹാറിന്റെ അക്ഷരം വന്നാണ് എന്നാണ് അങ്ങനെ ഓതേണ്ടത് ഇവിടെ ജീം ഇഖ്ഫാന്റെ അക്ഷരമാണ് അപ്പൊ എന്ത് ചെയ്യണം രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഓതണം മൻ ജാ ഇനി ഒറ്റൊരു പദത്തിൽ വന്നത് അൻജൈനാകും 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 നിങ്ങൾ എഴുതി വെക്കണം എന്താണ് എഴുതി വെക്കേണ്ടത് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഇഖ്ഫാന്റെ അക്ഷരങ്ങളായ ഈ 15 അക്ഷരങ്ങൾ വന്നാൽ രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഉച്ചരിക്കണം ഓക്കെ ഇനി സഹനുദാഹരണം യൗമ സഖീല തൻവീനിന് ശേഷം സഹ വന്ന് സഹ ഇഖ്ഫാന്റെ അക്ഷരമാണ് ഇഖ്ഫാന്റെ അക്ഷരം വന്നാൽ രാഗത്തോടുകൂടി അതായത് ഒന്നത്തോടുകൂടി അവ്യക്തമാക്കി ഓതണം അത് രണ്ട് പദങ്ങളിലായിട്ട് വന്നതിന് ഉദാഹരണം ഇനി ഒറ്റൊരു പദത്തിൽ വന്നത് ഇനി ദാലിന് ഉദാഹരണം കസം ദിഹാഖോ കസം ദിഹാഖോ ദാലി ഇഖ്ഫാന്റെ അക്ഷരമാണ് തൻവീനിന് ശേഷം ദാല് വന്നു ദാല് വന്നാൽ എന്ത് ചെയ്യണം രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഓതണം കസം ദിഹാഖോ ഇനി രണ്ട് പദങ്ങളിലായിട്ട് വന്ന് മിൻ ഒറ്റൊരു പദത്തിൽ വന്നത് സുന്ദുസിൻ നൂനിന് ശേഷം ദാല് വന്നു ദാല് വന്നാൽ എന്ത് ചെയ്യണം ഒന്നത്തോടുകൂടി രാഗത്തോടുകൂടി അവ്യക്തമാക്കി സാക്കിനായ നൂനിനെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ഓതണം സുന്ദുസിൻ ഇനി ശ്രദ്ധിക്കും ഒന്നുകൂടി ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ഇൽഹാറിന്റെ നേരെ ഓപ്പോസിറ്റാണ്
ഇലഹാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവ്യക്തമാക്കൽ, ഇലഹാറ് വ്യക്തമാക്കൽ, ഇഖ്ഫാ അവ്യക്തമാക്കൽ. സാക്കിനായ നൂന്, അതായത് സുക്കൂനിലെ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഈ 15 അക്ഷരങ്ങൾ ത, സ, ജീം, ദാൽ, സ, 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 സീൻ, ഷീൻ, സ്വാദ്, ലാദ്, ത, ല, ഫ, ഖഫ്, കഫ്, ഈ 15 അക്ഷരങ്ങൾ വന്നാൽ രാഗത്തോടുകൂടി അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇതേ ഉള്ളൂ. ഇഖ്ഫാനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നന്നായി പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇൽഹാർ വ്യക്തമാക്കൽ, ഇഖ്ഫാ അവ്യക്തമാക്കൽ, ഇത്രേ ചിന്തിക്കാനുള്ളൂ. പിന്നെ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ മനസ്സിലായിരിക്കണം. ഇൻഷാല്ലാ നല്ല നിലയിൽ തജ്വീദ് പഠനം പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. സൂറത്തുൽ ഖലം 45 ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ഇൻഷാല്ലാ ഇന്ന് 3 ആയത്ത് മാത്രമാണ് എടുക്കുന്നത്. ആ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠം ഓതിയതിന് ശേഷം 3 ആയത്ത് പാഠമായി ഉസ്താദ് ഓതിത്തരും. നിങ്ങളെല്ലാവരും ഉസ്താദ് ഓതിത്തരുന്ന സമയത്ത് ഖുർആനിൽ കൈവച്ച് ശ്രദ്ധിച്ച് കേൾക്കണം, ഓതി പഠിക്കണം. അതിനുശേഷം കാണാതെ ഓതണം, കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. അള്ളാഹു ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആൻ പഠിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ഇൻഷാല്ലാ പുതിയ പാഠം എടുക്കുന്ന സമയത്ത് മുസാഫിൽ കൈവച്ച് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ أَمْ عِندَهُمُ الْغَيْبُ فَهُمْ يَكْتُبُونَ فَاصْبِرْ لِحُكْمِ رَبِّكَ وَلَا تَكُنْ كَصَاحِبِ الْحُوتِ إِذْ نَادَى وَهُوَ مَكْظُومٌ ഒന്ന് കൂടി ഇന്നത്തെ പാഠം മാത്രം ഒന്ന് കൂടി ഓതുന്നു. ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. بسم الله الرحمن الرحيم أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكموم. صدق الله. ان شاء الله നന്നായി പഠിക്കുക. ഖുർആൻ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.